ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, ട്വന്റി ടി വി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സാനിറ്റൈസർ രജിസ്ട്രേഷൻ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിച്ച് കാണികളെ പൂർണ്ണമായും ഒഴിവാക്കി നിശ്ചിത എണ്ണം ആളുകളെ ഉൾപ്പെടുത്തി ടർഫുകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് സർക്കാരിനെയും ആരോഗ്യവകുപ്പിനോടും ആവശ്യപ്പെട്ട് നിവേദനം കളക്ടർക്ക് സമർപ്പിച്ചതായി മലപ്പുറം ജില്ലാ ടർഫ് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലായി നൂറുകണക്കിന് ടർഫ് ഗ്രൗണ്ടുകളാണുള്ളത്. പല ടർഫുകളും വാടക സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മുതൽ അടഞ്ഞുകിടക്കുന്ന ടർഫ് കോർട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനും സ്ഥലവാടക നൽകാനും കഴിയാതെ ഉടമകൾ കടക്കണിയിലാണ്. പലരും ലോൺ എടുത്താണ് തുടങ്ങിയത്. ലോൺ തിരിച്ചടയ്ക്കാനാകാതെ മുതലും പലിശയും കൂടി കുടിശികയായിട്ടുണ്ട്. വൻ സാമ്പത്തിക മുതൽ മുടക്കാണ് ഓരോ ടർഫിനും ഉള്ളത്. 4 വർഷമാണ് ടർഫിന്റെ കാലാവധി. കഴിഞ്ഞ സീസൺ നഷ്ടപ്പെട്ടതോടെ വലിയ നഷ്ടമാണ് ഈ മേഖലയിൽ സംഭവിച്ചത്. കൂടാതെ കളി നടക്കാത്തതിൽ പല ടർഫുകളും കേടുവന്ന അവസ്ഥയിലാണ്. ടർഫുകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലും നഷ്ടമായിട്ടുണ്ട്. ജില്ലയിലെ കായിക പ്രേമികളായ യുവാക്കൾക്ക് വേണ്ടത്ര പൊതു കളിസ്ഥലങ്ങളും ഗ്രൗണ്ടുകളും ഇല്ലാത്തതിനാൽ ടർഫ് ഗ്രൗണ്ടുകളായിരുന്നു ആശ്വാസം. ഇനിയും തുറക്കാതിരുന്നാൽ പല ടർഫുകളും പൂർണ്ണമായി നശിച്ച് ഉപേക്ഷിക്കേണ്ടി വരും. ഇത് പല ടർഫ് ഉടമകളുടെയും ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കും. ഓഡിറ്റോറിയം, കല്യാണം, മറ്റു പരിപാടികൾ ഇവയിലെല്ലാം പങ്കെടുക്കുന്ന ആളുകളോ പ്രശ്നങ്ങളോ ടർഫ് കോർട്ടുകളിൽ ഉണ്ടാവുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഫഹദ് എം പി, ഷിയാസ്, നിയാസ് മുഹമ്മദ്, അബ്ദുൽ അൻവർ, അസ്ലഹ് ചെറുവാടി എന്നിവർ പങ്കെടുത്തു. ഒരു 9 മണി കഴിഞ്ഞാൽ കളി ഉണ്ടാവില്ല. മാക്സിമം ഒരു 9 ഉണ്ടാവും. സൺഡേ മാത്രമാണ് കുറച്ച് കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ രാവിലെ സമയത്ത് വൈകുന്നേരം സമയത്ത് മാത്രമേ ഇതുണ്ടാവുള്ളൂ. ആ സമയത്താണ് കൂടുതൽ പിന്നെ കളി ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുള്ളൂ. പിന്നെ മാത്രമല്ല, ഏതാണ് പ്രശ്നമുള്ളത്, നമ്മുടെ ആളുകൾ കുറേ ആളുകൾ സ്ഥലം ലോൺ എടുത്ത് വാടക എടുത്താണ്. ഈ വാടക എടുത്ത് കളിക്കുന്ന ആൾക്കാർക്ക് വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 6 മാസം വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ നവംബർ 1 മുതൽ നമുക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷേ ഇത് മുന്നോട്ട് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് കഴിയില്ല എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കലക്ടറായിട്ട് നിവേദനം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.